Hi friends, welcome back to our channel. Inna njan vannittulladu seethappazham pudding inde recipe umayittana. Appo namukku seethappazham pudding thayarakkunna engane nokkam. Adinu vendite njan oru velliya seethappazhamanu eduthirikkunnathu. Adu endha paraya korchu pachchini aayittulla seethappazhamayirunnu ṭa. Annittu adu nammal arile rendu divasam onnu vachekkum. Poozhthi vekkan ennu parayilla arile poozhthi vekkille. Appo poozhthi vechu kaniyappothenum nalla pole adu pazhuthu vannu. Adayathu engunna oru parivathilettu vannu. അപ്പോൾ എന്നിട്ട് ഇതായത് കണ്ടില്ലേ ഒന്നൊന്ന് പ്രസ് ചെയ്യുമ്പോഴും അതങ്ങോട്ട് പൊട്ടി വന്നോളൂ കേട്ടോ അപ്പോൾ ഇനി ഇതിനകത്ത് നല്ല കുരു മാറ്റിയെടുക്കുന്നത് വലിയൊരു ചടങ്ങ് പിടിച്ച പരിപാടിയാണ് പക്ഷെ അതിന് നമ്മുടെ കയ്യിലൊരു എളുപ്പ പണിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് സ്കൂപ്പ് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ സീതപ്പഴമൊക്കെ കഴിക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും പക്ഷേ ഈ കുരു മാറ്റലാണ് ഇഷ്ടമല്ലാത്ത പരിപാടി അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇതുപോലെ അങ്ങോട്ട് ചെയ്തെടുത്തേച്ചാൽ കേട്ടോ എന്നിട്ട് ഇതേ ഇതുപോലെ പൾസ് ചെയ്തെടുക്കല്ലേ അതുപോലെ എടുക്കണം കേട്ടോ ഒരു 4 സെക്കൻഡ് അതുപോലെ ഒന്ന് എടുത്തേച്ചാൽ മതി കേട്ടോ ഒരു 4 പ്രാവശ്യം അപ്പോൾ അതായത് കണ്ടില്ലേ ഇപ്പോൾ അല്ലെങ്കിൽ ഒരുപാട് നേരം അങ്ങനെയായിട്ട് കറക്കിയിട്ടുണ്ടെങ്കിൽ ഈ കുരുവൊക്കെ അരഞ്ഞു പോകും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ കുരുവൊക്കെ നമുക്ക് ഇങ്ങനെ എടുക്കാവുന്ന ആ ഒരു രീതിയിലായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് പറക്കിയെടുക്കാം കേട്ടോ പറക്കി മാറ്റാം അപ്പോൾ ഇതാ എല്ലാ കുരുവും എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു 1/2 ലിറ്റർ പാല് ഒരു സോസ് പാനിൽ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം അതായത് കോൺഫ്ലോർ ഒറ്റും കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുത്തതിന് ശേഷം നമുക്കിത് സ്റ്റൗവിലിട്ട് വയ്ക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം അതായത് ഈ കോൺഫ്ലോർ ഇട്ടതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ ഒരു 3-4 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് കുറുകി വരും അത് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് കുറുകിക്കോളും അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് കട്ട കുത്തി പോവും അപ്പോൾ അതായത് ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ആ മിക്സിയിലിട്ട് അടിച്ച് വെച്ചിട്ടുള്ള സീതപ്പഴം ഉണ്ടല്ലോ അതിൻ്റെ പൾപ്പ് അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ അങ്ങോട്ട് മിക്സാക്കി എടുക്കണം ഇനി ഒരു പുഡിംഗ് ട്രേ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ട്രേയിൽ ഞാൻ കുറച്ചൊരു ബട്ടർ പറ്റിയിരുന്നു കേട്ടോ ബട്ടറോ എണ്ണയോ എന്തെങ്കിലും ഒന്ന് തടവുകയാണെങ്കിൽ ഇത് പുഡിംഗ് വിട്ടുവരാൻ എളുപ്പം ഉണ്ടാവും കേട്ടോ എന്നിട്ടിത് ചെറിയും അതുപോലെ ചോക്കോ സ്ട്രാൻസൊക്കെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യാം അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ആയിഷസ് ക്രിയേഷൻസ്